ഏറെ പ്രിയപ്പെട്ട റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് മലയാളം. ഇതുവരെ 3 സീസണുകളാണ് മലയാളത്തിൽ കഴിഞ്ഞത്. ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഷോയിലെ വിന്നറെ മോഹൻലാൽ പ്രഖ്യാപിച്ചത്. കോവിഡ് കാരണം 95-ാം ദിവസം മത്സരം അവസാനിപ്പിക്കേണ്ടി വന്നതോടെ ഏറെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ ബിഗ് ബോസ് സീസൺ 3യുടെ ഫിനാലയ്ക്കായി കാത്തിരുന്നത്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളോടൊപ്പം പുതുമുഖങ്ങളും എത്തിയിരുന്നു. മണിക്കുട്ടനാണ് ബിഗ് ബോസ് വിജയിയായത്. രണ്ടാമതെത്തിയ സായ് വിഷ്ണുവിനേക്കാൾ വൻ ഭൂരിപക്ഷമാണ് വോട്ടിംഗിൽ മണിക്കുട്ടൻ നേടിയത്. 3-ാം സീസണിൽ തന്റെ വ്യക്തിത്വം കൊണ്ടേറെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് സന്ധ്യ മനോജ്. പല കാര്യങ്ങളിലും കൃത്യമായ അഭിപ്രായങ്ങളും നിലപാടുകളുമെല്ലാം സന്ധ്യ തുറന്നു പറഞ്ഞിട്ടുണ്ട്. 70 ദിവസങ്ങൾ ഷോയിൽ നിന്ന ശേഷമാണ് സന്ധ്യ പുറത്തായത്. അതേസമയം ബിഗ് ബോസിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വീണ്ടും ആക്റ്റീവ് ആവുകയായിരുന്നു താരം. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു മാധ്യമത്തിന് സന്ധ്യ നൽകിയ അഭിമുഖമാണ്. ബിഗ് ബോസ് ഹൗസിനെ കുറിച്ചും തന്റെ പുതിയ വിശേഷങ്ങളെ കുറിച്ചും മനസ്സ് തുറക്കുകയാണ് സന്ധ്യ. മലേഷ്യയിൽ നിന്നാണ് സന്ധ്യ മനോജ് ബിഗ് ബോസിലെത്തുന്നത്. ഇപ്പോൾ കൊച്ചിയിലാണുള്ളത്. ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരുമായി വളരെ അടുത്ത സൗഹൃദമായിരുന്നു സന്ധ്യക്കുണ്ടായിരുന്നത്. എല്ലാവരുമായി ചേർന്നു പോകുന്ന താരത്തെയായിരുന്നു ഷോയിൽ കണ്ടത്. കിടിലം ഫിറോസുമായുള്ള ഇപ്പോഴുള്ള സൗഹൃദം എന്താണെന്നുള്ള ചോദ്യത്തിനായിരുന്നു അപ്പോൾ മാത്രമേ സൗഹൃദം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അധികം ഇല്ലെന്നുള്ള ഉത്തരമാണ് നൽകിയത്. സത്യം സത്യമായി പറയുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മറുപടി. പുള്ളി തിരക്കായതുകൊണ്ടായിരിക്കുമെന്നും താരം പറയുന്നുണ്ട്. പോളിഫിറോസും സജ്ജനയും ഇപ്പോൾ നല്ല സുഹൃത്തുക്കളാണെന്നും സന്ധ്യ പറയുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ബിഗ് ബോസ് സീസൺ 3 തുടങ്ങിയത്. 2021 ഫെബ്രുവരി 14 ഷോ ആരംഭിച്ചത്. ബിഗ് സ്ക്രീൻ മിനി സ്ക്രീൻ താരങ്ങളോടൊപ്പം പുതുമുഖങ്ങളും 3-ാം ഭാഗത്തിൽ പങ്കെടുത്തു. മണിക്കുട്ടനാണ് സീസൺ 3യുടെ ടൈറ്റിൽ വിന്നർ. ബിഗ് ബോസിലൂടെ മണിക്കുട്ടന് മികച്ച ആരാധകരെ നേടാൻ സാധിച്ചു. 14 പേരുമായിട്ടാണ് ബിഗ് ബോസ് സീസൺ 3 ആരംഭിച്ചത്. പിന്നീട് വൈൽഡ് കാർഡിലൂടെ 4 പേരും കൂടി ഹൗസിലെത്തി. ആദ്യ 2 സീസണുകളേക്കാൾ മികച്ച കാഴ്ചക്കാരെ നേടാൻ ബിഗ് ബോസ് സീസൺ 3ക്ക് സാധിച്ചു. ഒരു ടാലന്റ് ഷോ കൂടിയാണ് ബിഗ് ബോസ്. ഗെയിമുകൾ മാത്രമല്ല കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരം കൂടിയാണ് ഈ ഷോയിലൂടെ ലഭിക്കുന്നത്. പാട്ടും ഡാൻസും സ്കിറ്റുകളും ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ ഷോയിൽ ഉൾപ്പെടുത്താറുണ്ട്. അഭിനേതാക്കൾ മാത്രമല്ല സമൂഹത്തിലെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ ഷോയുടെ ഭാഗമായത്. മത്സരാർത്ഥികളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള വേദി കൂടിയാണിത്.